അടുപ്പിൽ വെച്ച് പഴുപ്പിച്ച ചട്ടുവാടാ സമയം നോക്കാൻ രണ്ടെണ്ണം കൂടെ അടി പിടി തെറി വിളിയൊക്കെ തന്നെ ചേച്ചി എന്നെ വിളിച്ചു പറഞ്ഞിട്ട് ഇത് രണ്ടെണ്ണം പ്രത്യേകം നോക്കണമെന്ന് പറഞ്ഞിരിക്കുക. നീക്ക് മാത്രം വീട് പെണ്ണുങ്ങളായിട്ടുള്ളോ എന്തുവാടെ എന്തായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ആ പറയാം, ചേച്ചി ഇല്ലാത്ത സമയത്ത് നിന്നെ കഴിച്ചു വിട്ടാ നീ എല്ലാം കൂടി ഈ ഭൂമി എടുത്ത് തിരിച്ചു വയ്ക്കും. അതുകൊണ്ട് ചേച്ചി വരുന്നവരെ ഞാൻ കുടി നിർത്തിയിരിക്കുക. നിന്നെയൊക്കെ മര്യാദ പഠിപ്പിക്കാൻ എനിക്ക് പറ്റുമോന്ന് നോക്കട്ടെ. അമ്മാവന്റെ ആ തീരുമാനം ഒന്ന് പുനഃപരിശോധിച്ചുകൂടെ? അഥവാ അഴിച്ചു വിടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ആഹാരം കഴിച്ചതിന് ശേഷം മാത്രം, അല്ലെങ്കിൽ ഈ കോകുലം മൊത്തം തിന്നോളൂ. സത്യം സത്യം ചെയ്യുവാടി. എന്തുവാണ് ഈ പറയുന്നത്? അമ്മാവന്റെ തലയെ തുപ്പു. സത്യം ചെയ്യുവോ? അടിച്ചു കളഞ്ഞ സത്യം ചെയ്യുവോ? ഞങ്ങളെ ചുറ്റി വരിയാൻ വേണ്ടി മാത്രം കയറി വേണ്ടി വന്നു. പിന്നെ അതിന് മാത്രം ചൂടൊന്നുമില്ല, കൊറേ നേരമായി ചൂടാക്കി വെച്ചിട്ട്. അമ്മാവിന് കാല് തല്ലി ഓടിക്കാൻ മാത്രമല്ല പ്ലാസ്റ്റർ ഇടാനും അറിയാം അല്ലേ? എന്താ പ്ലാസ്റ്റർ ഇടണോ? എനിക്ക് വേണ്ട, മെഡിക്കൽ കോളേജ് പ്ലാസ്റ്റർ ഇടാൻ ആളെ എടുക്കുന്നുണ്ട്. അങ്ങോട്ട് ചെല്ലേ. നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് കേറി വന്നത്? അങ്ങനെയൊന്നുമില്ല, നമ്മളിപ്പോ എവിടെ എങ്ങനെ വേണേലും ആകാമല്ലോ. ഇതുവരെ ഞാൻ ആണ്ടിരിക്കുന്ന എടുത്തു കഴിഞ്ഞു. തിന്നാനാണോ വന്നതെന്ന്? തിന്നുകയും ചെയ്യണോ? ആ കൂടെ ഒരു കാര്യം പറയണം കമലാസന്റെ. എന്തെങ്കിലും തരികിട പരിപാടിയുമായിട്ടാണ് നീ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കുവേ. എന്തിനു കൊമ്മാവ ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെയാ എന്റെ തൊണ്ട നിറങ്ങുന്ന? നേരത്തെ ഇറങ്ങിയില്ല, അതുപോലെ അങ്ങ് ഇറങ്ങിക്കോളൂ. കുറച്ച് വെള്ളം കൂടെ എടുത്ത് കുടിച്ചാൽ മതി. എനിക്കാണ് ഇത്രയും മതി, അത് ഞാൻ ഈ കടന്നോണ്ട്. പ്ലേറ്റിന്റെ അകത്ത് കടല വണ്ടി മറിഞ്ഞ പോലെ ഉണ്ടല്ലോ. എനിക്ക് ഇങ്ങോട്ട് അപ്പവും വേണ്ട, കടലക്കറിയും. എന്ന് പറഞ്ഞ കാര്യങ്ങൾ പറയണ്ടല്ലോ, ഒരു ആരോഗ്യമൊക്കെ മനുഷ്യന് വേണ്ടായോ? ഞങ്ങൾ സ്ഥിരമായിട്ട് അങ്ങ് പ്ലാസ്റ്റർ ഇട്ടിച്ചിരിക്കുമെന്ന് വിചാരിച്ചോ? എന്തൊക്കെയായിരുന്നു പറഞ്ഞേ? എന്ത് എടി, ഇനി അമ്മയാ നോക്കുന്ന രണ്ടുപേരുടെ അമ്മ ആയതാ. എടി, എന്തൊക്കെ അറിയില്ലെന്ന്. ഈ വീടിന്റെ അകത്ത് അടച്ചിരിക്കുന്നോണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നു. ഇടയ്ക്ക് നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം, പാർക്കിൽ പോകാം, ബീച്ചിൽ പോകാം, സിനിമ കാണാൻ പോകാം,
അതേപോലെ തന്നെ ഫുഡ് ബാറിൽ പോകാം, ഇഷ്ടം പോലെ ഫുഡ് കഴിക്കാം. അന്നേരം ഉണ്ടല്ലോ നമ്മുടെ മനസ്സിനൊരു ഉല്ലാസം കിട്ടും. ഇങ്ങനെ വഴക്കോട്ടാക്കാനായിട്ട് തോന്നിയല്ല. ഇങ്ങനെ പോകാനുള്ള പൈസ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമോ? മുട്ടാപ്പോക്ക് പറയുന്നുണ്ടോ? പിന്നെ ഞങ്ങളെങ്ങനെ പോകണം? ഞങ്ങളുടെ പൈസ ഉണ്ടേ, അതിനൊക്കെയുള്ള മാർക്ക് ഉണ്ടാകണം. ഉണ്ടാക്കാം. എങ്ങനെ? അതിനല്ലേ ഞാൻ വന്ന് ഈ പാലപ്പം നിന്ന്. കോട്ടോ ചേച്ചി. കോട്ടോ ചേച്ചിയോ? അല്ല കേട്ട ചേച്ചി, ഈ വീട്ടിൽ നിന്ന് ഒരുപാട് ഉപ്പും ചോറും ഞാൻ തിന്നിട്ടുണ്ട്. അതിനുള്ള പ്രത്യുപകാരം ഇതുവരെയായിട്ട് ഞാനൊന്നും ചെയ്തിട്ടുമില്ല. അയ്യോ അങ്ങനെ പറയരുത്. അത്യാവശ്യത്തിൽ അധികം അർജുനേട്ടനെ കൊണ്ട് കുഴിച്ച് അടിക്കുന്നുണ്ടല്ലോ. അത് നേരം പോക്ക്. ഒരാളിങ്ങനെ കുഴി വിടാനായിട്ട് ഇരിക്കുമ്പോ ഞാൻ കൊണ്ട് വീടിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ല എന്താ നിന്റെ ഉദ്ദേശം? നീ എന്തോ ഉദ്ദേശം വന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതെ, ചെറിയൊരു നല്ല ഉദ്ദേശമുണ്ട്. നിങ്ങളെ എല്ലാവരെയും ഞാനൊരു സിനിമയ്ക്ക് കൊണ്ടുപോവാ. ടിക്കറ്റ് എന്റെ വക. കണ്ണതുണ്ടേ പോയോ? കണ്ണതല്ലണ്ട, ടിക്കറ്റ് എന്റെ കയ്യിലുണ്ട്. എന്റെ ഒരു കൂട്ടുകാരനെ ഈ സിനിമയ്ക്ക് പോസ്റ്റ് ഒട്ടിക്കുന്നവനില്ലേ, അവന് ഞാനൊരു ഉപകാരം ചെയ്തു കൊടുത്തപ്പം അവൻ എനിക്ക് തിരിച്ച് ചെയ്ത ഉപകാരമാണ് ഈ ടിക്കറ്റ്. ഞാൻ അവന് പശ കളിക്ക് കൊടുത്തു. നിനക്ക് പോവാമല്ലേ? എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കാണാൻ ഇഷ്ടമല്ലേ. നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങ് പോകാം. ഇനി അവിടെ ചെല്ലുമ്പോ നീ കാശ് ചോദിക്കൂ. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ വന്നാ മതി, ഇല്ലേ ഞാൻ വേറെ ഫാമിലി ആയിട്ട് പോക്കോളാം. അല്ല അല്ല പിന്നെ വന്നാലേ. എത്ര ടിക്കറ്റ് ഉണ്ട് മൊത്തത്തിൽ? ആറെണ്ണം. അയ്യോ അത് ഒരെണ്ണോ കൂടെ. ഇനി ആരാ? അമ്മ വന്നിട്ടുണ്ട് ഞങ്ങളെ. അയ്യേ ആറെണ്ണേ ഉള്ളൂ. അതിന് അമ്മാവന് ആറ് ടിക്കറ്റ് പോരെ. പറയട്ടെ എന്റെ അമ്മാവനാ. അതുകൊണ്ടാ പറഞ്ഞ അമ്മാവനെ കൊണ്ടുപോയ പ്രശ്ന കൊണ്ടുപോണ്ട. ആര് വന്നാലും വന്നില്ലെങ്കിൽ ആറ് ടിക്കറ്റേ ഉള്ളൂ. ആറ് പേർക്കേ കേറാൻ പറ്റുള്ളൂ. അല്ലല്ലോ അമ്മാവനെ സിനിമയ്ക്ക് കൊണ്ടുപോയാ ശരിയാകില്ല. പണ്ട് ഞങ്ങൾ ഒരു ദിവസം ഞാൻ അമ്മാവനോട് സിനിമയ്ക്ക് പോയായിരുന്നു. അമ്മ തിയേറ്ററിനകത്ത് കയറി കഴിഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ അമ്മാവന്റെ കാലിൽ രണ്ടും ഫ്രണ്ട് ഇരിക്കുന്നവന്റെ കഴുത്തലും. അയ്യോ അതിന് മാത്രം നിങ്ങളുണ്ടോ അമ്മാവന്റെ കാലിൽ? അത് മാത്രമല്ല, ഈ സിനിമയ്ക്ക് അകത്ത് ഈ പെൺപിള്ളാരൊക്കെ ജീൻസും ഒക്കെ ഇട്ട് വരുമ്പോ അമ്മാവൻ അല്ല ഈ അമ്മാവനെ നമ്മളെ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് വിടുവോ? ഇപ്പൊ അമ്മയുടെ സ്ഥാനത്ത് എല്ലാം നോക്കി നടത്താൻ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുക. അമ്മാവൻ എന്താ അമ്മയുടെ സാരി ബ്ലൗസ് ഇട്ടാണ് ഇവിടെ നിക്കുന്നത്? എന്തായാലും ഒരു കള്ളത്തരം പറഞ്ഞ് നിങ്ങൾ ചാടണം. ഞാൻ തിയേറ്ററിൽ കാണും, ഞാൻ അങ്ങോട്ട് പോവാ. അല്ല ഏത് തിയേറ്ററാ? നമ്മുടെ മൂന്നും കൂടി ജംഗ്ഷനോട് തിയേറ്റർ ഇരിപ്പില്ലേ? കന്യക. കന്യക. അതെ, ഇടവേളയ്ക്ക് കടലയും വെള്ളവും ഒക്കെ വാങ്ങിക്കാനുള്ള പൈസ കരുതിക്കോണം. എന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നാ മതി. എന്നതാ ചേച്ചി ഇത്? ടിക്കറ്റ് ഞാൻ തരുന്നില്ലേ? പിന്നെ എന്നാ? അതെ ഞാൻ തിയേറ്ററിൽ കാണും. മറിച്ച് എങ്ങനെ പോകുന്നുള്ള കാര്യം പറയേ. രണ്ടര മണിക്കാണ് ഷോ, താമസിക്കരുത്, പെട്ടെന്ന് പറഞ്ഞു. രണ്ടര മണിക്കൂറോളം സിനിമ കാണും, അതെ മൊത്തം കണ്ടിട്ട് നമ്മൾ ഇറങ്ങാവുള്ളൂ. നമ്മൾ ആദ്യമായിട്ട് സിനിമ കാണാൻ പോകുന്നു അല്ലേ? വലിയ ഉപദേശം. നിൽക്കുന്ന കാൻ പോയ നോക്കട്ടെ. വാട്ടർ അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാനോടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും? അമ്മ പോവാൻ ചാൻസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ വേണം നമ്മളൊന്ന് പറയാനായിട്ട്. ആര് പറഞ്ഞു? അന്ന് പേപ്പറൊക്കെ ഇരുന്ന് വായിക്കുന്ന കണ്ടത്. ഇത് എവിടെ പോയെന്ന് പറയും? മോഹനവല്ലി. അതെ. ഇടവേളയ്ക്ക് നമ്മൾ എന്ത് കഴിക്കും? നിങ്ങളൊരു കാര്യം ചെയ്യും, എല്ലാരും ഡ്രസ് ചെയ്തു വാ. അതാണോ ഐഡിയ? അല്ല പിന്നെ അതൊക്കെ എന്റെ കയ്യിലുണ്ടെന്ന്. നിങ്ങൾ ഡ്രസ് ചെയ്തു വാട്ട്. സമയം കൂട്ടൂസിന്റെ കാര്യം അമ്മേ രക്ഷപ്പെട്ടു. ഇവിടെയൊക്കെ നായശല്യം കടിക്കാതെ അവിടെയുള്ളാതെ രക്ഷപ്പെട്ടു. ഐഡിയോ കുട്ടൂസിന്റെ ഡാഗിനിയുടെ കാര്യം
എല്ലാരും കൂടെ വേഷം കിട്ടി എങ്ങോട്ടാ? ഞങ്ങളെല്ലാം കൂടി ഒരു സിനിമയ്ക്ക് പോകും. എന്താ അമ്മാവന്റെ അഭിപ്രായം? എന്റെ അഭിപ്രായം നിങ്ങളെല്ലാരും ഉണ്ടോ? സത്യം അല്ലേ അത്? വേഷം കെട്ടി ഇറങ്ങിയിരിക്കുക. ഇല്ല, ചേച്ചിയുടെ അരികലത്തിലുള്ള കാശെടുത്തോണ്ടല്ലേ സിനിമയ്ക്കൊക്കെ പോകുന്നത്. ഇല്ല, ആ കാശുണ്ടായിരുന്നെങ്കിൽ ഒരു ദിവസം ചെലവ് നടന്നു പോകത്തില്ലായിരുന്നു. അയ്യോ, ഇതല്ല, ടിക്കറ്റ് ഫ്രീയാ, ടിക്കറ്റ് ഫ്രീയാ. നമ്മുടെ കമലാസനില്ലേ, അവന് ആരോ കൊടുത്തിട്ട് ഫ്രീ കിട്ടിയ. അപ്പൊ ഇതിലെന്തോ ചുറ്റിക്കളിയുണ്ട്. അയ്യോ ഇല്ല, ചുറ്റിക്കളി ഉണ്ട്. കൊള്ളൂല, പന്ന തിയേറ്ററാ, വരണ്ട. എന്നൊരു കാര്യം ചെയ്യാം, നിങ്ങളും പോര്യാദക്ക് അകത്ത് പോയിരുന്നോണം. ഇല്ല ഇല്ല അമ്മാവാ, നമ്മള് പ്ലീസ് പ്ലീസ്, നിങ്ങൾക്ക് മിണ്ടാനുള്ള അർഹത നഷ്ടപ്പെട്ടു. ഇനി നിങ്ങൾ സംസാരിക്കാൻ പാടില്ല, മനസ്സിലായല്ലോ. ഞങ്ങള് പോകണ്ടെന്നാണ് പറഞ്ഞത്. തീരുമാനിച്ചു? ലാസ്റ്റ്. എന്റെ തീരുമാനത്തിൽ മാറ്റമെല്ലാം ഉറപ്പിച്ചിരിക്കുന്നു, പോണ്ട. ശരി, അമ്മാവന്റെ തീരുമാനമാണെങ്കിൽ അത് ഒരു കാര്യം ചെയ്യാം. കോകിലെ, നീ അവസാനം ചെയ്യുന്ന കാര്യം അങ്ങ് ചെയ്യാം. നീ ഇവിടെ ഇരുന്ന ചില കാര്യങ്ങളുണ്ട്, നിനക്ക് ഞാൻ ഇവിടെ അറ്റിട്ടുണ്ടെന്ന്. സിനിമയ്ക്ക് പോകണ്ടെന്നും പറഞ്ഞ അമ്മാവനെ പിടിച്ചിരുത്തി എന്റെ രഹസ്യം എനിക്ക് പിടികിട്ടി. കൂറ്റാൻ നടക്കുന്നു മറ്റേത്. എടാ, ഇന്ന് ഒന്നാം തീയതി ആണെന്ന് നൽകാമോ? വലിയ കുടിക്കാരനായിട്ട് നടക്കണം, ഒന്നാം തീയതി മദ്യം കിട്ടൂല എന്നുള്ള കാര്യം നിനക്ക് അറിയാവോ? അറിയാവോ? അറിയാം. പിന്നെ മിലിറ്ററി ഉണ്ടമ്മ. മിലിറ്ററിയോ? മിലിറ്ററി പാക്കറ്റുകളൊക്കെ ആണ്. പിന്നെ വിളിക്കാം, മിലിറ്ററിക്കാരനെ വിളിക്കാം. വിളി. ഹലോ, ആ സുഖിലേ, ഇത് അർജുനന്. സാധനം വല്ല ഇരിപ്പുണ്ടോ? അവൻ പറഞ്ഞേ, കഴിഞ്ഞ ഓണ വാങ്ങിച്ച എന്റെ കാശെടുക്കടാ പട്ടി. നിന്നോട് പട്ടിന്ന് കഴിഞ്ഞ ഓണത്തെ കാശും കൊടുത്തിട്ടില്ല, സ്ഥിരം പണിയാണ് ഇത്. വെറുതെ മനുഷ്യനെ കൊതിപ്പിച്ച് കളഞ്ഞു. അപ്രപാളികൾ നഗ്നഗോചരം, ചഷ്മഗോഹങ്ങളോ ദൃഷ്ടാന്തരം, ശൽക്കസ്വപ്നങ്ങൾ കുടീറ്റിയ സ്പന്ദനം, ക്ലിന്നമസ്കാരമീ ചലനചിത്രം, ക്ലിന്നമസ്കാരമീ ചലനചിത്രം, ക്ലിന്നമസ്കാരമീ ചലനചിത്രം. മനുഷ്യനെ ഇവിടെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാൻ സമ്മതിക്കത്തില്ല. ഇത്തിരി സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഉണ്ടാക്കും എന്തോ ഇത്. അമ്മാവൻ എന്നെ സിനിമയ്ക്ക് വിട്ടില്ല. വിട്ടില്ല എന്നെ? ഇപ്പൊ എന്തോ വേണം? അതിന്റെ പ്രതിഷേധമായിട്ടാണ് ഞാൻ ഈ കവിത എഴുതിയത്. എന്തുവാ കുത്തിക്കുറിച്ചുകൊണ്ടിരിക്കുന്ന നേരം കൊണ്ടേ നിന്റെ പെണ്ണും പിള്ളേ മക്കളും വന്നോ ഈ സിനിമയ്ക്ക് പോയത്? നേരെ എത്രയും നേരമായോ? നിനക്കൊന്നും അവരെവിടെയാണ് എന്താണെന്ന് നീ ഒന്ന് അന്വേഷിച്ചോ. എന്തുകൊണ്ട് ചെയ്തോ? എന്താ വയ്യാത്തത്? എന്നെ കൂട്ടാതല്ലേ? കൊച്ചു കുഞ്ഞല്ലയോ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ? ചേട്ടാ, നിന്നോടെ പറഞ്ഞിരുന്ന സമയം
എനിക്ക് വേറെ പണിയുണ്ട്. ഒരു കവി പൊക്കോ മതി. അർജുനോ എടാ ഇങ്ങോട്ട് വന്നേടാ, ഇങ്ങോട്ട് വന്നേടാ, ഇങ്ങോട്ട്. ആരൊക്കെയാ വരുന്നത് നോക്കി. പ്രധാനപ്പെട്ട ആരോ മരിച്ചിട്ടുണ്ട് കേട്ടോ, മരിപ്പറിയിക്കാൻ വന്നിരിക്കുക. അല്ല മാവ, അത് മോനവല്ലിയും പിള്ളേര്. കണ്ണ് ചുവക്കാണ്, പല്ല് കടിക്കണം, മുഷ്ടി ചുരട്ടൻ ആകെ വയ്യാക്കാണ്. നാടി ഞരമ്പ് വലിഞ്ഞ മുറുകാണ്, പേശികളാകെ ഉരുണ്ട് കയറാണ്. ചങ്കിനകത്ത് താളം മട്ടിക്കണ്, തകിട തകിട മേളം മട്ടിക്കണ്. അയ്യും കാലം വെറ വെറക്കണ്, പെട്ട പെട്ടക്കണ്, തുട്ടി തുട്ടിക്കണ്. വെള്ളച്ചപ്പാട്ട് പോലെ ഉറഞ്ഞു തുള്ളണ്. എന്ത് കോലമായത്? അല്ല നിങ്ങള് ഫാൻസി ഡ്രസ് മത്സരത്തിന് വല്ലതും പങ്കെടുത്തിട്ട് വരികയാണോ? സിനിമ കണ്ടു, ഞങ്ങൾ അതിൽ ആകൃഷ്ടരായി, അതിലെ നായകനെ അനുകരിക്കുകയാണ്. ആ സിനിമയുമായിട്ട് ഞങ്ങളുടെ മനസ്സ് വല്ലാതെ അങ്ങ് അടുത്തുപോയി. ഞങ്ങൾ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സൊക്കെ ഞങ്ങൾ മാറ്റി. നിന്റെ സൗണ്ടിന് എന്താ പറ്റി പോകില്ലേ? നായകൻ ഇങ്ങനെയാ സംസാരിക്കുന്നത്. ഫാൻസ് ആണോ? ഫാൻസ് ഉണ്ടായിരുന്നു, അത് ഊരിക്കളഞ്ഞിട്ടാ ഇതിട്ടത്. ഫാൻസ് ഒന്നും പറയാൻ പറ്റില്ല, താരംഗമെന്ന് പറഞ്ഞാ മതി. എങ്ങനെയുണ്ട് ഞങ്ങളുടെ സ്റ്റൈലൊക്കെ? അയ്യോ വെസ്റ്റ് ആയിരിക്കുന്നു. സിനിമയിലേ ഇങ്ങനെ പല കോപ്രായങ്ങളും കാണിക്കും. ഇതെല്ലാം അഴിച്ച് മാറ്റി കയറി പോയി പിള്ളേരെ വീട്ടിലെ. മിസ്റ്റർ അമ്മാവൻ, ഈ ഡ്രസ് ഊരിക്കളയാൻ ഞങ്ങൾ നിർബന്ധിക്കരുത്. എന്താ നിർബന്ധിച്ചാൽ? നിർബന്ധിച്ചാ ഇപ്പൊ ഒരുത്തിനിട്ടെ, നല്ലൊരു പുതുക്ക് പുതുക്കിട്ടാ ഞങ്ങള് വരുന്നേ. അതുപോലെ തരും ഞങ്ങള്. നിങ്ങളോ? മീനാക്ഷി ഒരുത്തൻ കമന്റ് അടിച്ചു, ഞങ്ങൾ അവന്റെ കർണത്ത് തിരിച്ചടിച്ചു. പകച്ചു പോയി അവന്റെ ബാല്യം. ഒരു പ്രശ്നമല്ല, എല്ലാത്തിനും കൂടെ തെങ്ങ് പിടിച്ച് കിട്ടിയിട്ട് ചുട്ട അടി കൊടുക്കും ഞാൻ. പിന്നല്ലാതെ അതൊന്നും ഇതിനൊരു പരിഹാരമല്ല മാവ. പിന്നെ എന്തോ ചെയ്യും? മാനസിക പ്രശ്നമാണ്. എന്തോ മാനസിക പ്രശ്നം? മാനസിക രോഗമാണ്. അപ്പൊ എന്തോ ചെയ്യും? ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം. സൈക്കാട്രിസ്റ്റിനെ നിനക്ക് അറിയാവോ? പിന്നെ എനിക്ക് സിറ്റിയിലെ സൈക്കാട്രിസ്റ്റിനെ അറിയാം. നല്ല വരിയുണ്ടോ? പിന്നെ എന്നാ പിന്നെ നീ ഒന്ന് വിളിച്ചു നോക്ക്. ഞാൻ വിളിച്ചോണ്ട് വരാം. ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകണം. എന്നാ ഇവര് എല്ലാരും കൂടെ കൊണ്ടുപോകാൻ നോക്കത്തില്ല. അപ്പൊ ഇങ്ങോട്ട് വരുന്നതാ നല്ലത്. പോയിട്ട് വരട്ടെ. എന്നാ ചെല്ലേ. കാശോ? ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോ ഇവിടെ നിന്ന് മാറ്റോണ്ട് പോവാൻ നിക്കുക. ഈ സമയത്തോ ഞങ്ങള് കണ്ട സിനിമയിൽ എപ്പോ വേണേലും സ്കൂളിൽ പോവാം. അതുകൊണ്ട് ഞാനിപ്പോ സ്കൂളിൽ പോവുക. ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് നീ തോന്നിയ പോലെയല്ലേ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്? എന്ത് യൂണിഫോം പോയി? യൂണിഫോം ഇല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പോകണ്ടെന്നല്ല പറഞ്ഞത്, ഈ വേഷത്തിൽ പോകണ്ടെന്നാ ഞാൻ പറഞ്ഞത്. ഈ വേഷത്തിന് എന്താ കുഴപ്പം? ഈ വേഷത്തിന് എന്താ കുഴപ്പം? ഈ വേഷത്തിന് എന്താ കുഴപ്പം? നിർത്തി. വേഷത്തിന് കുഴപ്പമൊന്നുമില്ല, ഈ വേഷം കിട്ടി ഇറങ്ങിയിരിക്കുക എല്ലാം കൂടെ. ഈ നിന്റെയൊക്കെ പഴയ ഡ്രസ്സുകളുണ്ടല്ലോ, അതെല്ലാം ഞാൻ കത്തിച്ച് നിന്റെയൊക്കെ മുമ്പായിട്ട് തരും. പോകുന്നില്ലേ? നീ പോണില്ലേ? എനിക്ക് നല്ല വിശപ്പ്, ഞാൻ അടുക്കള എന്തെങ്കിലും ഉണ്ടോ നോക്കാം. അമ്മ ഇല്ലെന്ന് കരുതി അടുക്കള കയറി ഇറങ്ങിക്കും. വിശപ്പിന് അടുക്കള എന്നോ വല്ലോ. എന്താ ഞാനാണോ? തന്നെ എന്ത് വേഷം പറയുന്നു?
ഒരു സിനിമ കണ്ടതിന് ത്രില്ലർ ഇവൻ എടുത്തിട്ട് തല്ലിയാണോ വേണ്ടിയേ? ഹലോ ഹലോ ഹലോ, സിനിമ കണ്ടതിന്റെ ത്രില്ലൊന്നും അല്ല. പിന്നെ ഇവൻ എന്താ ചെയ്തറിയോ? എന്റെ മോളെ കമന്റ് അടിച്ചു. പിന്നെ പറഞ്ഞിട്ടോടിയേ അതിനുവേണ്ടി ഇവനെ തല്ലാനേ എനിക്ക് സിനിമ കണ്ടൊന്നൊന്നുമില്ല. നിങ്ങൾക്ക് തള്ളാനുള്ള അവകാശമുണ്ട്. ഇവരെന്തിനാ തല്ലിയത്? ഞാനൊരു ഒരു തല്ലിനാണ് ഇങ്ങനെ. എന്തായാലും ഇവനെ തല്ലിയവനെ ഞങ്ങൾ തല്ലിട്ട് തന്നെ ഇവിടുന്ന് പോകത്തുള്ളൂ. നിങ്ങൾക്ക് തല്ലാനുള്ള അവകാശമുണ്ട്. ഇവരെല്ലാം തല്ലാനുള്ള അവകാശം ഇല്ലെന്ന് തന്നെ പറഞ്ഞു. അതെ കമലു, ഇവർക്ക് എന്തോ കമലിനെ കൊണ്ട് സാധിക്കാനുണ്ട്. അതെ, ഈ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചിട്ട് കോഴിക്കുഞ്ഞുങ്ങള് വാങ്ങിച്ചു കൊടുക്കാൻ എന്തോ ആണെന്ന് തോന്നുന്നു. ഈ പഞ്ചായത്തില് ഞാൻ എന്നെ പൊക്കി പറയല്ലോ കേട്ടോ, പൊതുജനങ്ങളുടെ കാര്യം സാധിച്ചു കൊടുക്കാൻ എന്നെ പോലെ മിടുക്കം വേറെ ഇല്ല. ഞാൻ വരാം വരാം വരാം, പ്ലീസ് വെയിറ്റ് വെയിറ്റ് വെയിറ്റ്. ഞാൻ ഇതൊന്നും സാധിച്ചു കൊടുത്തു. പൊതുപ്രവർത്തനം അല്ലേ, ചെരിപ്പിട്ടെ പഴമൊക്കെ കഴിച്ചോ. ഓക്കെ, ഞാൻ വരാം. നിങ്ങളുടെ കാര്യം സാധിച്ചു വന്നിട്ടേ ഞാൻ പോകും. മക്കളെ, ഇപ്പൊ മനസ്സിലായല്ലോ, ഒരു സിനിമ കണ്ട് അതിലെ നായകനെയും നായികയെയും അന്ധമായിട്ട് അനുകരിക്കുക എന്ന് പറയുന്നത് ഒരുതരം മാനസിക രോഗമാണ്. അത് അർജുനന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവൻ മാനസിക രോഗ വിദഗ്ധനെ വിളിക്കാൻ പോയിരിക്കുന്നത്. എന്തിനെ? നിന്നെയൊക്കെ ചികിത്സിക്കാൻ. എന്താ മോനല്ലേ, കണ്ണു ചുവക്കാണ്, പല്ല് കടിക്കണം, മുഷ്ടി ചുരട്ടൻ ആകെ വയ്യാക്കാണ്. നാടിഞ്ഞരമ്പ് വലിഞ്ഞു മുറുകണ്, പേശികളാകെ ഉരുണ്ട് കയറാണ്. ചങ്കിനകത്ത് താളമട്ടിക്കണ്, തകിട തകിട മേളം അട്ടിക്കണ്. കയ്യും കാലും വെറ വെറക്കണ്, പെട്ട പെട്ടക്കണ്, തുട്ടി തുട്ടിക്കണ്. പെരുവിരൽ പെരുത്ത് കയ്യാറാണ്, വെളിച്ച പാട്ട് പോലെ ഉറഞ്ഞു തുള്ളണ്.